അരി തിന്നതും പോരാ, ആശാരിയെ കടിച്ചത് പോരാ, പിന്നെയും നായിക്ക മുറുമുറുപ്പ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുകൊണ്ട് സ്ഥാനാർത്ഥികൾ തോറ്റിട്ട് കുറ്റം മുഴുവൻ ഘടകകക്ഷികൾക്ക്. കെ പി സി സി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടിലാണ് ഘടകകക്ഷികളെ കുറ്റപ്പെടുത്തുന്നത്. മാത്രമല്ല മുന്നണി വിട്ടുപോയ പാർട്ടിയെ പുകഴ്ത്തിയും മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടിയെ തേച്ചൊട്ടിക്കുകയും ചെയ്താൽ എങ്ങനെയിരിക്കും? യു ഡി എഫ് വിട്ട ജോസ് കെ മാണിയെ പുകഴ്ത്തിയും മുന്നണിയിൽ നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പിനെ കുറ്റപ്പെടുത്തിയുമാണ് കോൺഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വേണ്ടത്ര വോട്ട് നേടാൻ ജോസഫ് ഗ്രൂപ്പിന് സാധിച്ചില്ലെന്നും ജോസ് കെ മാണി പക്ഷം മുന്നണിക്ക് പുറത്തു പോയത് ദോഷം ചെയ്തതുമെന്നാണ് കെ പി സി സി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ വിലയിരുത്തൽ റിപ്പോർട്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം യു ഡി എഫിനൊപ്പം നിന്ന പാർട്ടിയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണെന്നാണ്. തെരഞ്ഞെടുപ്പ് പരാജയം പഠിച്ച കോൺഗ്രസ് സമിതിയുടെ കണ്ടെത്തൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കൊഴിഞ്ഞുപോക്ക് മധ്യ തിരുവിതാംകൂറിൽ പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടാക്കിയെന്നാണ്. മാത്രമല്ല ജോസഫിനെ ചൊടിപ്പിച്ചത് സംഘടനാ സംവിധാനം പാർട്ടിക്ക് പലയിടത്തും ഇല്ലായിരുന്നുവെന്ന വിമർശനമാണ്. തങ്ങളുടെ ശക്തി കൊണ്ടാണ് മാണി ഗ്രൂപ്പിൻ്റെ തട്ടകങ്ങളായ പാലായും കടുത്തുരുത്തിയും നിലനിർത്താൻ കഴിഞ്ഞതും മൂവാറ്റുപുഴ പിടിച്ചെടുത്തതുമെന്നാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ വാദം. യഥാർത്ഥത്തിൽ അത് ശരിയല്ലേ? ജോസഫ് പറഞ്ഞതാണ് ശരി. ജോസ് കെ മാണിക്ക് ലഭിച്ച 5 സീറ്റുകൾ പോലും കോൺഗ്രസ് കയ്യിൽ വെച്ച് കൊടുത്തതാണ്. പലയിടത്തും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും കാലുവാരലുമാണ് വോട്ടുകൾ ചോർന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ ജോസഫ് വഴക്കിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നു. മൂവാറ്റുപുഴക്കാർക്ക് പോലും വേണ്ടാത്ത വാഴക്കനെയാണ് കാഞ്ഞിരപ്പള്ളിക്കാരുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കിയത്. റാന്നിയിൽ റൂട്ട് മാപ്പ് അനുസരിച്ച് ഇനി പോകാനൊരു പാർട്ടിയുമില്ലാത്ത അരക്കമ്പനിയെ വിജയിപ്പിച്ചത് കോൺഗ്രസ് വോട്ട് ചോർന്നതാണ്. അവിടെയും മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയോ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിന് ആ സീറ്റ് വിട്ടുകൊടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ആ സീറ്റും പിടിച്ചെടുക്കാമായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ യു ഡി എഫ് വോട്ട് കൃത്യമായി ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായ വി ജെ ലാലിക്ക് ലഭിച്ചില്ല. അവിടെയും കോൺഗ്രസിലെ ഒരു വിഭാഗം വോട്ടുകൾ മറിഞ്ഞു. ഇടുക്കിയിലും സ്ഥിതി മറിച്ചല്ല. കോൺഗ്രസ് വോട്ടുകൾ ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചില്ല. അവിടെയും കാലുവാരി. പൂഞ്ഞാറിലും വോട്ടുകളിൽ അട്ടിമറി നടന്നു. ത്രികോണ മത്സരത്തിൽ യു ഡി എഫ് വോട്ടുകൾ മൊത്തം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചില്ല. പാലായിൽ ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ കാണിച്ച വീറും വാശിയൊന്നും ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസോ യു ഡി എഫോ കാണിച്ചില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി സംപൂജ്യമായിരുന്നേനെ. ഒരു സംശയം വേണ്ട, കോൺഗ്രസിലെ ഗ്രൂപ്പുകളിയാണ് ഇതിനെല്ലാം കാരണം. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം?